പണ്ട് നാട്ടിൻപുറങ്ങളിലെ മലനിലകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ മനോഹരമായ ഗ്രാമത്തിൽ സാമുവൽ എന്ന വിനീതനായ ഒരു പോസ്റ്റ്മാൻ താമസിച്ചിരുന്നു ആധുനിക സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾക്ക് വളരെ മുമ്പുള്ള കാലമായിരുന്നു ഇത് അക്ഷരങ്ങൾ കമ്മ്യൂണിറ്റികളുടെ തുണിത്തരങ്ങൾ തുന്നിച്ചേർത്തതും വിദൂര പ്രിയപ്പെട്ടവരെ ബന്ധിപ്പിക്കുന്നതുമായ ഒരു കാലഘട്ടമായിരുന്നു അവൻ എല്ലാ ദിവസവും രാവിലെ ഒരു കാലാവസ്ഥയും തവിട്ടു നിറത്തിലുള്ളതുമായ യൂണിഫോം ധരിച്ചു സൂര്യോദയങ്ങളുടെ ന്യായമായ പങ്ക് കണ്ട ഒരു തൊപ്പി തോളിൽ തൂക്കിയ ഒരു തുകൽ സാച്ചിലും ചുണ്ടിൽ ഒരു വിസിലുമായി അവൻ കത്തുകൾ നൽകാനുള്ള തന്റെ ദൈനംദിന യാത്ര ആരംഭിച്ചു അത് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വാർത്തകളുടെയും ചെറിയ പാഴ്സലുകളായി അദ്ദേഹം കരുതി വർണ്ണാഭമായ പൂന്തോട്ടങ്ങളാൽ അലങ്കരിച്ച ഓലമേഞ്ഞ കോട്ടേജുകളാൽ ചുറ്റപ്പെട്ട ഉരുളങ്കല് തെരുവുകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ വഴി എല്ലാ ദിവസവും രാവിലെ സാമുവലിന്റെ പാത അവനെ മിസ്സിസ് തോംസണിന്റെ വൈറ്റ് പിക്കറ്റ് വേലി കടന്നുകൊണ്ടുപോകും അവിടെ അവൻ തന്റെ വരവ് അറിയിക്കാൻ സന്തോഷകരമായ ഒരു രാഗം വിസിൽ മുഴക്കും പ്രായമായ വിധവയായ ശ്രീമതി തോംസൺ സാമുവലിന്റെ സന്ദർശനങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരുന്നു അവൾ അയാൾക്ക് ഒരു പുതുതായി ചുറ്റുപഴുത്ത ഒരു സ്കോൺ വാഗ്ദാനം ചെയ്യുമായിരുന്നു അത് അടുപ്പിൽ നിന്ന് ചൂടാക്കി പകരമായി സാമുവൽ അവൻ കൊണ്ടുനടന്ന കത്തുകളിൽ നിന്ന് താൻ കേട്ട വിദൂര സ്ഥലങ്ങളുടെ കഥകൾ പങ്കിടും സാമുവൽ തന്റെ ചുറ്റുപാടുകൾ തുടരുമ്പോൾ പുൽമേടുകളിൽ കളിക്കുന്ന കുട്ടികളെ അവൻ ഇടയ്ക്കിടെ കണ്ടുമുട്ടും അവർ എന്തെങ്കിലും കത്തുകളുണ്ടോ എന്ന് ചോദിച്ച് അവനെ പിന്തുടരും വിദൂര നഗരങ്ങളിൽ നിന്ന് അവരുടെ മുത്തശ്ശിമാരോ ബന്ധുക്കളോ അയച്ച വർണ്ണാഭമായ പോസ്റ്റ് കാർഡുകൾ സാമുവൽ നിർമ്മിക്കും അവരുടെ ഭാവനകളും സാഹസിക സ്വപ്നങ്ങളും ജലിപ്പിച്ചു ഗ്രാമത്തിലെ കമ്മാരക്കാരനായ മിസ്റ്റർ ജെങ്കിൻസ് സാമുവലിന്റെ റൂട്ടിലെ മറ്റൊരു സ്ഥിരം ആളായിരുന്നു അദ്ദേഹത്തിന് പലപ്പോഴും ബിസിനസ് ഓർഡറുകളും ഇൻവോയ്സുകളും ബോക്സിൽ ലഭിക്കുമായിരുന്നു ഗ്രാമത്തിലെ ഏറ്റവും പുതിയ വാർത്തകളെക്കുറിച്ച് മിസ്റ്റർ ജെങ്കിൻസുമായി സംസാരിക്കാൻ സാമുവൽ ഒരു നിമിഷം നിർത്തി ചിലപ്പോൾ ഭാരമേറിയ പാഴ്സലുകൾ കമ്മാരന്റെ കോട്ടയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ കൈകൊടുക്കും സാമുവലിന്റെ പ്രിയപ്പെട്ട സ്റ്റോപ്പുകളിൽ ഒന്ന് പ്രാദേശിക സത്രമായിരുന്നു അവിടെ അദ്ദേഹം പത്രങ്ങളുടെ കെട്ടുകൾ വിതരണം ചെയ്യും സത്രത്തിന്റെ രക്ഷാധികാരികൾ ചുറ്റും കൂടിച്ചേരും ഈ കുടിക്കുകയും ലോകത്തിലെ സംഭവങ്ങളെക്കുറിച്ച് വായിക്കുകയും ചെയ്യും സാമുവൽ തന്റെ സ്വന്തം സാഹസികതയെക്കുറിച്ചുള്ള കഥകൾ ഉപയോഗിച്ച് അവയെ പുനരാവിഷ്കരിക്കും അവൻ അയച്ച കത്തുകളിൽ നിന്ന് കേട്ട കഥകളുടെ സ്നിപ്പറ്റുകളിൽ നിന്ന് വരച്ചെടുത്തു എന്നാൽ അതെല്ലാം സൂര്യപ്രകാശവും പുഞ്ചിരിയും ആയിരുന്നില്ല നഷ്ടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വാർത്തകൾ എത്തിക്കുക എന്ന ധാഷ്ട്യവും സാമുവലിനുമുണ്ടായിരുന്നു കറുത്ത ബോർഡറുള്ള ഒരു കവർ ഒരു വീട്ടിൽ എത്തിയപ്പോൾ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുവെന്ന് ഗ്രാമം മുഴുവൻ അറിഞ്ഞു സാമുവൽ അത്തരം പ്രസവങ്ങളെ അങ്ങേയറ്റം സംവേദനക്ഷമതയോടെ സമീപിക്കും പലപ്പോഴും ദുഃഖിതരായ കുടുംബത്തിന് ആശ്വാസവും പിന്തുണയും നൽകാനായി താമസിച്ചു പഴയകാലത്ത് ജീവിതം ലളിതവും കൈകൊണ്ട് എഴുതിയ കത്തുകൾ വിലമതിക്കുകയും ചെയ്തപ്പോൾ സാമുവൽ എന്ന പോസ്റ്റ്മാൻ തന്റെ ഗ്രാമത്തിൽ അവിഭാജ്യ പങ്കുവഹിച്ചു അവൻ ഓർമ്മകളുടെ കാവൽക്കാരനും വികാരങ്ങളുടെ ചാലകവുമായിരുന്നു ഓരോ കയക്ഷര വാക്കിൻ്റെയും മന്ദഗയിലാവുകയും സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്ത് മനുഷ്യബന്ധത്തിന്റെ ശാശ്വത ശക്തിയുടെ പ്രതീകമായിരുന്നു വർഷങ്ങൾ കടന്നുപോകുന്തോറും സാമുവലിൻ്റെ മുടി വെള്ളിനിറമായി അവന്റെ ചുവടുവെപ്പ് അല്പം സാവധാനത്തിൽ വളർന്നു പക്ഷേ ജോലിയോടുള്ള അവന്റെ അർപ്പണബോധം അചഞ്ചലമായി തുടർന്നു ഗ്രാമത്തിന്റെ ആകർഷകമായ പാതകളിലൂടെ അദ്ദേഹം യാത്ര തുടർന്നു സന്ദേശങ്ങളിലൂടെ ആളുകളെ ഒരുമിച്ചു കൊണ്ടുവന്നു പ്രസവങ്ങൾക്കിടയിലെ ശാന്തമായ നിമിഷങ്ങളിൽ താൻ വെറുമൊരു പോസ്റ്റ്മാൻ മാത്രമല്ലല്ലോ എന്ന ചിന്തയിൽ സാമുവൽ ആശ്വാസം കണ്ടെത്തി അവൻ ഒരു കഥാകാരനായിരുന്നു സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും വാഹകനായിരുന്നു പഴയകാലത്ത് ജീവിതം ലളിതവും കൈകൊണ്ട് എഴുതിയ കത്തുകൾ വിലമതിക്കുകയും ചെയ്തപ്പോൾ സാമുവൽ എന്ന പോസ്റ്റ്മാൻ തന്റെ ഗ്രാമത്തിൽ അവിഭാജ്യ പങ്കുവഹിച്ചു അവൻ ഓർമ്മകളുടെ കാവൽക്കാരനും വികാരങ്ങളുടെ ചാലകവുമായിരുന്നു ഓരോ കയക്ഷര വാക്കിന്റെയും മന്ദഗയിലാവുകയും സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്ത് മനുഷ്യബന്ധത്തിന്റെ ശാശ്വത ശക്തിയുടെ പ്രതീകമായിരുന്നു